ക്ലാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മുടെ ഒരു സൈറ്റിൻ്റെ മുൻവശത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഏകദേശം ചെയ്ത് പൂർത്തിയായി. വളരെ ഒരു കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട്. അത് ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി, അതുകൊണ്ട് അത് തീർക്കാൻ പറ്റിയില്ല. എങ്കിൽ തന്നെയും ഒരു 95% വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളും മറ്റുള്ള കാഴ്ചകളും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമുക്കിതിൻ്റെ സിറ്റൗട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് കാണാൻ കഴിയുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇത് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ലൊരു തടിയുടെ ഫിനിഷിങ്ങിൽ ആണ് ഇത് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ സൈഡിലോട്ടുള്ളതൊന്നും വുഡ് വെച്ചിട്ട് പാനൽ ചെയ്തേക്കുന്നതല്ല, ഇതും പെയിൻറ്റിങ് തന്നെയാണ്. ഭിത്തിയിൽ ഇതും പെയിൻറ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഡിസൈനിൽ വരച്ച് പോളിഷ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. സംഭവം എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ നേരെ അകത്തോട്ട് കയറാം. അത് കയറുമ്പോൾ തന്നെ നേരെ കാണുന്നത് ടി വി ഒക്കെ വയ്ക്കാനുള്ള ഒരു ഏരിയയാണ്. ആ ഭിത്തി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷേ റിസീവറോ കാര്യങ്ങളൊന്നും വയ്ക്കാൻ ഒരു കബോർഡോ അങ്ങനെ കാര്യങ്ങളൊന്നും കൂടെ ചെയ്തതായിട്ട് കണ്ടില്ല. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വാഷ് ഏരിയയിലോട്ട് പോവാം. വാഷ് ഏരിയ കൊള്ളാം. ഇത് നമ്മൾ ചെയ്തതല്ല, ഇത് റെഡിമെയ്ഡ് വന്ന ഒരു ഐറ്റമാണ്. ഇത് ക്ലയൻറ്റ് തന്നെ ഇവിടെ വാങ്ങിച്ചു വെച്ചതാണ്. കുഴപ്പമില്ല, തെറ്റില്ലാത്ത ഒരു ഐറ്റമാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ കിച്ചനിലോട്ട് കടന്നില്ല. കിച്ചനാണ് ഈ കാണുന്നത്. കിച്ചൻ നമ്മളിത് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം കംപ്ലീറ്റ് പൗഡർ കോട്ടഡ് ആണ്, കണ്ടില്ലേ. അതായത് ബ്ലാക്ക് പൗഡർ കോട്ടഡിലാണ് ഔട്ടർ ഫ്രെയിം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാൻഡിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, ഇൻബിൽറ്റ് ഹാൻഡിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രോപ്ലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് അത് ആ സ്റ്റീൽ ഫിനിഷിങ്ങിൽ അത് ഇരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ആക്സസറീസോ കാര്യങ്ങളൊന്നും ഈ കിച്ചന് നമ്മൾ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്, അതായത് വളരെ ബഡ്ജറ്റ് വൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കട്ട്ലറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ടോപ്പിലാണെങ്കിൽ ഒരു GTPT യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയും മാത്രമാണ് നമ്മൾ ഈ കിച്ചന് ചെയ്തിട്ടുള്ളൂ. വേറെ വലിയ കാര്യമായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും നമ്മളിതിന് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രേ കളറിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഈ കിച്ചൻ്റെ ചിമ്മിനിയുടെ ഔട്ട് പോയേക്കണ പൈപ്പ് കണ്ടില്ലേ, അത് കവർ ചെയ്യാനുണ്ട്. അത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പണിയുടെ ബാക്കിയുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കാണ് ലോക്ക്ഡൗൺ ആയ, അതുകൊണ്ടാണ് നമ്മൾ അത് തീർക്കാതെ പോയത്. ഇനിയിപ്പോൾ ആ പൈപ്പും കൂടിയും നമുക്കൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് നമ്മുടെ ഫിനിഷ് ആവും. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ബെഡ്റൂമിലോട്ട് കിടക്കാം. ഇവിടെ മൊത്തത്തിൽ 4 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലാണ് ഈ കടന്നേക്കണത്, ഇത് കണ്ടില്ലേ. പക്ഷേ ഈ ഒരു വാർഡ്രോപ്പ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാർഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ബുക്ക് ഷെൽഫ് എന്നാണ് എനിക്ക് തോന്നണ പറയാൻ പറ്റുള്ളൂ. ഇത് ക്ലയൻറ്റ് തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ MDF ആണ്, MDF ലാമിനേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ബെഡ്റൂം ആയതുകൊണ്ട് കുറച്ച് വലിയ കുഴപ്പമുണ്ടാവില്ല, വെള്ളത്തിൻ്റെ കാര്യങ്ങളോ വലിയ ഈർപ്പമൊന്നും വരാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് കുറച്ച് ആൾ നിന്നോളും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സ് വയ്ക്കാനുള്ള ഒരു വാർഡ്രോപ്പായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടില്ലേ, താഴെ ഒരു 2 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു ഓപ്പൺ ഡോർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഗ്ലാസ് ഇട്ടിട്ട്, അതിനകത്ത് ശരിക്കൊരു ബുക്ക് വയ്ക്കാനുള്ള ഡെപ്തേ അതിനകത്തുള്ളൂ, ബുക്ക്സ് വയ്ക്കാനുള്ള ഡെപ്തേ ഉള്ളൂ. ഈ കാണുന്ന വിഷ്വല് 2 ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയും ഏകദേശം അതുപോലെ തന്നെ ചെയ്തേക്കണം. പിന്നെ ഇതിൻ്റെ കോർണറിൽ ഒരു എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് ടൈപ്പ് ഒരു റാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വാർഡ്രോബിന് എല്ലാത്തിനും ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിലും ഹിഞ്ചസും കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ക്വാളിറ്റിയേ ഉള്ളൂ, ഒരുപാട് ഹൈ ക്വാളിറ്റി അല്ല. എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയല്ല ഈ ഒരു ക്വാളിറ്റി. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിൽ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഹാൻഡ് റെയിലിൻ്റെ വർക്ക്. നല്ല അടിപൊളി 304 സ്ക്വയർ ട്യൂബ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ഹാൻഡ് റെയിൽ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. മെറ്റീരിയൽ എത്ര ക്വാളിറ്റി ഉള്ളത് ഇട്ടിട്ടും കാര്യമില്ല, വർക്ക് വർക്കിൻ്റെ ഫിനിഷിങ്, അതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല പക്കയായിട്ട് വെൽഡ് ചെയ്തത് റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കണ ആ ഒരു ക്വാളിറ്റിയിലാണ് ഹാൻഡ് റെയിലിൻ്റെ വർക്കിൻ്റെ ഭംഗിയിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഹാൻഡ് റെയിലിൻ്റെ വർക്കിന് ഞാൻ 100-ൽ 100 മാർക്കുമാണ് കൊടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലോട്ടൊന്ന് കയറാം. ബെഡ്റൂമിലെ വാർഡ്രോപ്പാണ് ഈ കാണുന്നത്. വാർഡ്രോപ്പ് താഴത്തേനെ അപേക്ഷിച്ച് ഷേപ്പ് എനിക്കിഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മേക്കപ്പ് ടേബിള്, ബാക്കി വാർഡ്രോപ്പിൻ്റേതായ സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാമുണ്ട്. താഴത്ത് മേക്കപ്പ് ടേബിളിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കൊന്ന് യൂസ്ഫുൾ അല്ല ഇത്. പിന്നെ ഇത് ഡ്രസ്സ് ഹാങ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പോർഷൻ പോലും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. മെറ്റീരിയൽ
ആ താഴെ ചെയ്ത ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തേക്കുന്നത്, MDF തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമിലും സെയിം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മേക്കപ്പ് ടേബിൾ, ഒരു സൈഡ് വാർഡ്രോബിൻ്റെതായ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ, പിന്നെ കോർണറിൽ ഒരു റൗണ്ട് ടൈപ്പ് ഓപ്പൺ റാക്കും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അറിവിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.